കണ്ടങ്ങളെ നല്ല വെയിറ്റ് ഉണ്ട്. 4 കിലോനാണ് 100. ദാ ഈ സൈസ്. പിന്നെ 4 കിലോ 100. 1 കിലോ 35 അല്ല, 1 കിലോ 40 അല്ല, 4 കിലോ 100. എന്താ സംഭവം എന്നല്ലേ, നമ്മുടെ ഭവനം പറമ്പില് 2 വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. 15 ദിവസം മുന്നേ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇട്ടിരുന്നു. പൂള മൊത്തമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് കണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹം മൊത്തത്തിൽ കൊടുക്കാത്തത്, എന്താണ് ആ കാരണം? നമ്മൾ അത്രയും വീഡിയോ ഇട്ടിട്ട് അത്രയും ആളുകൾ നല്ല പോക്കുപോയൊരു വീഡിയോ ആണത്, എന്നിട്ട് എന്തുകൊണ്ടാണ് മുമ്പിൽ കൊടുക്കാത്തത് എന്താണെന്നുള്ളത് അദ്ദേഹം ചോദിക്കുക. അപ്പോൾ ഞാൻ മറക്കണ്ട, 4 കിലോനാണ് 100 രൂപയ്ക്ക് ചില്ലറ ഹോൾസെയിൽ വിലയിൽ നമ്മുടെ ഭവനമ്പറമ്പ് സാധനം കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി പറിച്ചുക, കൊണ്ടുവരിക, വെട്ടുക, ഇവിടെ തൂക്കി കൊടുക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ ചുങ്കത്ത് നിന്ന് നമ്മുടെ പെരിന്തൽമണ്ണ റോഡിനാണ് പോരുമ്പോൾ 1 കിലോമീറ്റർ കഷ്ടി 1 കിലോമീറ്റർ പോരുമ്പോൾ നമ്മുടെ ഭവനമ്പറമ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബ മക്കളൊക്കെ ഇവിടെ കൂടിയിട്ട് ഇത് വിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സത്യങ്ങൾ അറിയണമല്ലോ, എന്തുകൊണ്ടാണിത് മൊത്തത്തിൽ കൊടുക്കാത്തത് എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഏതായാലും ഇന്ന് നമുക്ക് അതുപോലെ തന്നെ മേലാറ്റൂർ കരുവാരക്കുണ്ട് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ വിലയിൽ പൂളകൾ കിട്ടുകയാണ്. നല്ല അടിപൊളി മുത്തച്ചി പൂളാണ് അന്ന് നമ്മൾ അന്നൊരു വീഡിയോ കേട്ടതാണ്. ഏതായാലും അദ്ദേഹം ഇവിടെ ഉണ്ട്, നമുക്കിന്ന് പറിക്കണതും കാണാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് കയറി നോക്കാം. ഓയ്, 4 കിലോ 100 കണ്ടങ്ങളെ, പൂള 4 കിലോ 100. ഹായ് ഡ്രൈവർ, പൂള കയറ്റി വന്ന ഏതായാലും ഇവിടെ വില കുറവാണെന്ന് കണ്ടപ്പോ പോന്നില്ലേ, നിർത്തി വാങ്ങിയത്. ഓക്കെ ഓക്കെ. അല്ല, ഇതൊന്ന് പറിച്ചണ കാണിച്ചു തരുമോ? ഒന്ന് ആ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അതിന്റെ ഉള്ളത്തെ പൂള കാണും. നിങ്ങൾ അവിടുന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിന്റെ സത്യമാണ്. നിങ്ങൾ എന്താ കൊടുക്കാത്ത വെച്ചാൽ അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞുതരണം. എന്നാ നമ്മൾ ഇത് തൂക്കി കൊടുക്കും, എന്നാൽ പോയാലോ. എന്നാ തൂക്കി ഞങ്ങൾ പോയേക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ആ സൈഡ് ഇത്തത് വാത്തിക്ക് പോകണില്ല. നമ്മളിപ്പോൾ നമ്മൾ അന്ന് ആ റോഡിൻ്റെ വക്കത്തുള്ള ആ ഒരു കണ്ടത്തിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ കളക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചോദിച്ചു നോക്കാം, ഇതിൻ്റെ അവസ്ഥകൾ അറിയണം. നമ്മൾ മൊത്തം ഇടാന്ന് പറഞ്ഞ് വിട്ടതുകൊണ്ട് എന്താന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ഓയ് 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 ഓയ്, എന്തൊക്കെ? അല്ല, എന്താ ഇത് പൂള സ്വന്തം തന്നെ പറിച്ചു? ഒന്നും പറിക്കുക, പറിക്കൽ തുടങ്ങി ഇന്നലെ മുതൽ പറിച്ചു തുടങ്ങി. അല്ല, എങ്കിലും ഇപ്പോൾ ആദ്യം നമ്മളത് നമുക്കൊരു കാര്യം, നമ്മൾ ക്യാമറ തിരിക്കുന്നുണ്ട്, ഞാൻ മാറി നിൽക്കാം. അല്ല, എന്താ ഇത് അപ്പോൾ ഇത് മൊത്തം കൊടുക്കാറുണ്ട് നിങ്ങൾ? മൊത്തം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആഴ്ച മുന്നേ ഞങ്ങൾ ഇട്ടിരുന്നല്ലോ. അതെ അതെ, ആ വീട് ഇട്ടിരുന്നു, അതേ പറഞ്ഞത്. അപ്പോൾ ഇവർ വരുന്നവരൊക്കെ തമിഴ്നാട് നന്നായിട്ട് ഇറങ്ങിക്കണു, വില പറ്റടിഞ്ഞിക്കണു. നമ്മൾ പ്രതീക്ഷിച്ച വില കാണില്ല കാണില്ല കാണില്ല. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ ചില്ലറ നമ്മളിതിനെ മുന്നൊന്ന് പറിച്ചതാണല്ലോ. അതെ അതെ അതെ, അവർ ധൈര്യത്തിൽ. അതെ, അന്ന് ഫസ്റ്റ് നിങ്ങൾ അറിച്ചു കഴിഞ്ഞ മേത്ത പോലെ ഞാൻ തന്നെ വീട് ഇട്ടാണ്. അപ്പോൾ പിന്നെ ഹോൾസെയിൽ റേറ്റിൽ ജനങ്ങൾക്ക് ഒരു ഉപകാരമാകും ചെയ്യും, നമുക്ക് 2 രൂപ കൂടി കിട്ടും. അതാണ് ജനങ്ങൾക്ക് ഹോൾസെയിൽ വിലക്ക് ജനങ്ങൾക്ക് കിട്ടുക. പക്ഷെ ഈ വിലയും നമ്മൾ എടുക്കണക്കാർ ഈ വിലയും തരുന്നില്ല. ഇല്ല, ഒരുപാട് താഴ്ത്ത പറയുന്നു. അപ്പൊ അപ്പൊ എന്തെങ്കിലും ഒരു ചില്ലറ കൂലി കിട്ടണം. 10-15 ദിവസം ഞാൻ കാത്തു, ബെരിനൊക്കെ താഴ്ത്തിക്കാം. തമിഴ്നാട് ഒന്നായിട്ട് ഇറങ്ങിക്കണു. അങ്ങനെ ആളുകൾ ഇങ്ങനെ കുറയുന്നില്ല. 35-40 രൂപയ്ക്ക് വില വിൽക്കുന്നുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് തീരുമാനിച്ചു ഇങ്ങനെ കൊടുക്കുന്നില്ല, ഇപ്പൊ കൊണ്ടുപോകണ്ട് ആൾക്കാർ. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ ഇത് പറിച്ചാലും ഏതായാലും വന്നില്ല. നിങ്ങൾ ഈ കൊമ്പ് നമുക്ക് തള്ളും കാണുക. അപ്പൊ നമുക്ക് അദ്ദേഹത്ത് ഇത് വെട്ടണ്ടേ കൊമ്പ് പറിക്കലേ? ആ ഒരു കേങ്ങ് പൊട്ടിട്ടില്ല, അടിപൊളി. ഇത് ശരിക്കും പൂള വെള്ളപ്പൂള അല്ലേ? അല്ലാതെ എന്ത് പൂള പറയാ? മുത്തച്ചി. ആ, അത് നമ്മളെ ഇട്ടാ പൂള തന്നെയാണ്. അപ്പൊ ഇതാണ് സാധനം കണ്ടോളി. അപ്പൊ ഇവിടൊക്കെ ഇപ്പൊ മൊത്തത്തില് പറിച്ചു ഇവിടൊക്കെ ഉണ്ടോ? ആ ആ, 4 കിലോ 100 100 കൊടുക്കണം. ജനങ്ങള് അല്ല, അതേതായാലും നല്ലൊരു കാര്യമില്ല. കാരണം വെച്ചാല് നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ, അതിമോഹങ്ങൾക്ക് ഇല്ലാന്നല്ലേ മനസ്സിലായി. കാരണം പീടിയിൽ 40 വെക്കുമ്പോ നിങ്ങൾ 25 രൂപയ്ക്ക് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിമോഹം പറഞ്ഞാൽ നമ്മള് പിന്നെ എന്താ ചെയ്യാ? ഒരുപാട് താഴേക്ക് പറഞ്ഞാൽ പിന്നെ കാണുമ്പോ അതാണ്, ഇത്രയും വെയിലും കൊണ്ട് ഈ വെയിലത്ത് പറിച്ചുകൊണ്ടാക്കിട്ടെ. ഏതായാലും ഇത് ആളുകൾക്ക് എത്തട്ടെ.
അപ്പൊ ഏതായാലും വണ്ടി കയറാന്നപ്പോഴാണ് ഏറ്റുമാണ് രണ്ട് പുള കൊണ്ടേ കാരണം. അപ്പൊ ഞാൻ കീസി രണ്ട് കൊമ്പ് മതി എന്ന് പറഞ്ഞത്. അപ്പൊ കൊമ്പ് നല്ലത് കീസിൽ കൊമ്പ് അത് കേറിയോ വണ്ടി കച്ചണി. അപ്പൊ ഏതായാലും ഞമ്മക്ക് കിട്ടി പുള കണ്ടാം. എന്നായിക്കോട്ടെ ശരി ഓക്കെ. സംഭവങ്ങൾ ഫുള്ള് കണ്ടു. അദ്ദേഹം പറയുന്ന വാക്കുകള് പുള പറിക്കണത്. അതുപോലെ തന്നെ ഞാനടുത്ത് ആ പൂള എടുത്ത് പൊന്തി ഞാൻ ഒറ്റ കയ്യിലൊക്കെ പൊന്തുന്നില്ല പൊന്തില്ല. ഏതായാലും കിട്ടണ ചാൻസ് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കണങ്ങൾ. ഹോൾസെയിൽ വിലക്ക് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും 2 രൂപയെ കിട്ടണമെന്ന് കരുതിയിട്ടാണ് ആ വോയിസുകൾ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞ വീഡിയോ. അപ്പം ഇതിലെന്തോ വെച്ചാൽ നമുക്കും മെച്ചം കിട്ടണം അദ്ദേഹത്തിനും കിട്ടണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മൂപ്പർക്ക് ചില്ലറ 40 രൂപയ്ക്ക് പീടിയിൽ വിൽക്കുമ്പോൾ ഇവിടെ ശരിക്കും 30 രൂപ 35 രൂപയ്ക്ക് മൂപ്പർക്ക് ഇവിടെ വിറ്റാമോ? എന്നാലും സാധനം കച്ചും. ആ സാധനം മൂപ്പര് പറഞ്ഞ വാക്കിനാണ് വില. അത് നോക്കണങ്ങൾ. കിട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും 2 രൂപ കിട്ടട്ടെ, നമുക്കും തന്നെ അതിൻ്റെ കൂലി കിട്ടട്ടെ, 2 രൂപ കിട്ടട്ടെ. അതെന്താ വെച്ചാൽ അതൊക്കെയാണ് ഒരു കൃഷിക്കാരൻ്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു വർത്തമാനമാണത്. കാരണം 3-4 കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ നടന്നുകൊണ്ട് നിൽക്കണ ഈ മാനമ്പറമ്പിൽ ഇതിലെ പോകുന്ന ആളുകളൊക്കെ അവിടെ നിർത്തി വാങ്ങുന്നുണ്ട് അദ്ദേഹത്തെ പൂള. അപ്പോൾ ഏതായാലും ഇത് മാക്സിമം നമ്മൾ ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. 4 കിലോ 100 രൂപയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധനം കൊമ്പടക്കം തന്നെ കൂടിക്കൊണ്ടേക്കാം, വെട്ടണം നിൽക്കണ്ട. അത് വെട്ടിക്കാതെ ആ കൊമ്പടക്കം തന്നെ കൂടിക്കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ സാധനം ഓക്കെയാണ്. ഏതായാലും മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊന്നുള്ളത് നമ്മുടെ ചാനലാണ് ഓൺലൈൻ കരുവാരക്കുണ്ട് എന്നുള്ള യൂട്യൂബ് ചാനൽ, കുഞ്ഞുട്ടി കരുവാരക്കുണ്ട് എന്ന ഫേസ്ബുക്ക് പേജ്. രണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.